ഹൈറിച്ച് മണിച്ചേരി തട്ടിപ്പിലെ ഇഡി കേസെടുത്തോടുകൂടി അല്ലെങ്കിൽ ഇഡി റെയ്ഡ് നടത്തിയതോടുകൂടി നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്തു തന്നെ പ്രതാപൻ അറസ്റ്റിലാവുമെന്നും മറ്റുള്ള ലീഡർമാരും അതിൻ്റെ പുറകെ തന്നെ ജയിലിലേക്ക് പോകുമെന്നുമാണ്. ഇന്നലെ എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. അതിനെ നമ്മുടെ ഹൈറിച്ച് ഒളികൾ അല്ലെങ്കിൽ ഹൈറിച്ചിൻ്റെ വക്കീൽ ഒക്കെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ പാനിക്കാക്കാൻ വേണ്ടി പാനിക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സ്വാഭാവിക നടപടിയാണ്. ആർക്കാണ് സംശയം സ്വാഭാവികമല്ല എന്ന്? ഒരു ഇത്രയും വലിയ മണീച്ചിൻ തട്ടിപ്പ് നടത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവിക നടപടിയാണ്. ഇത്രയും വലിയ മണീച്ചിൻ തട്ടിപ്പ് നടത്തിയ ആളെ തൂക്കിക്കൊന്നു അല്ലെങ്കിൽ വെടിവെച്ചു കൊന്നു കല്ലെറിഞ്ഞു കൊന്നു അത് അസ്വാഭാവിക നടപടിയാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ തട്ടിപ്പൊക്കെ നടത്തിയ ആളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവിക നടപടിയാണ്. അതിന് ആർക്കാണ് തർക്കം? അപ്പോൾ ഹൈറിച്ചിൻ്റെ ഈ ഹൈറിച്ചോളികളെ ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ട് ബുദ്ധി നഷ്ടപ്പെട്ട് വിവേകം നഷ്ടപ്പെട്ട ആൾക്കാരെ ഇതിൻ്റെ മാനേജ്മെൻ്റാണ് എന്താണെന്നറിയില്ല, അദ്ദേഹം വക്കീലാണോ എന്താണെന്നറിയില്ല, അദ്ദേഹം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് ഇതുപോലെയാണ്. സ്വാഭാവികം അവർ ചെയ്തതിന് അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ബൈ.